വായിക്കാമോ? എന്തോ ഇഴഞ്ഞ് നീങ്ങണു. ഇപ്പൊ വായിക്കാമോ? പറ്റണില്ല. വായിക്കൂ. പറ്റണില്ല. അക്ഷരം അറിയാമോ? അറിയില്ല. ഇപ്പൊ കാണാമോ? കാണാം. നിങ്ങൾക്ക് വ്യക്തമായി കാണാമോ? വ്യക്തമായി കാണാം. ഓക്കെ. എപ്പോ തരും? ഒരാഴ്ചയാവും. എത്ര രൂപയാവും? 1800. എന്ത് വേണ്ട? ഒരു പഴം. ഒരു സോഡ. ഇതെന്താ പഴം ചോദിച്ചപ്പോ പടവലങ്ങാ തന്നത്? അത് പഴം തന്നെയാ, റോബസ്റ്റാ. ഓ, ഇത്ര നീളം. ചായ കൊടുത്തേ. ആ, അതാ എടുക്കണ്. മധുരം ഇട്ടിട്ടില്ലല്ലോ. നിങ്ങക്ക് ഷുഗർ ആണെന്ന് നമ്മക്കറിയൂലേ. അല്ല, നിങ്ങളെ മുതലാളി ഇതാ വരണു എന്ന് പറയാൻ തുടങ്ങിട്ട് കൊറച്ചു ദിവസമല്ല. ഇതെവിടെയാണ്? വരും, വരാതിരിക്കില്ല. അവിടെ ഒരു 100 ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ? ആ തിരക്കിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി കുറച്ചു ദിവസം നാട്ടിൽ വന്ന് നിക്കുക എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? രാഘവൻ പറഞ്ഞു വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേരി വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ, നിങ്ങളെയല്ല വിളിച്ചത്, പളനിമല ആണ്ടവനെയാ. അയ്യോ പാവം, ആ പിച്ചക്കാരന് വല്ലതും കൊടുത്തുവിട്ടേക്കാ പോക്കരെ. ഈറ്റിങ്ങളെ കൊണ്ടുള്ള ഒരു ശല്യോ. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക, ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ, വെറുതെ വെച്ചടക്കാ തെണ്ടി. ഞാൻ തെണ്ടി അല്ലടാ തെണ്ടി. എന്നെ തെണ്ടി എന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരാ നോക്കൂല. പരിപ്പിടക്കറി ഞാൻ പറഞ്ഞേക്കാം. അപ്പനെട്ടറി ഞാൻ മേലായി തന്നെ മനസ്സിലായോ? പടച്ചോന്, അനക്ക് ഇതെന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്തെ. എന്താ ഉണ്ടായിരുന്നു പറ വേല? ഇതാ പറയാവേ, കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ, ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? അപ്പൊ ഇനി 2 കഴിഞ്ഞ് പോയാ പിന്നെ ഇങ്ങോട്ട് വരികയില്ല. അല്ല, ഇനിയിപ്പൊ പോവില്ല എന്ന് വെക്കാ. അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യടാ, പോയിട്ടില്ലെങ്കിൽ പിന്നെ അസലായി. എനിക്ക് പഠിക്കാനുള്ളതാ. പഠിച്ച് ഡിഗ്രി എടുത്ത് ഒരു വലിയ ഡോക്ടർ ആവണം, എന്റെ അച്ഛനെ പോലെ. നിന്റെ അച്ഛൻ ഡോക്ടറാ? പിന്നെ അതറിയില്ലേ,
ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ഡോക്ടർ എന്റെ അച്ഛനാ. എന്താ പേര്? ഡോക്ടർ മാധവൻ, BSc MBBS. അപ്പൊ നിങ്ങളുടെ വീടൊക്കെ ടെറസാവൂല്ലേ? അതെല്ലോ. കാറൊക്കെ ഉണ്ടോ വീട്ടില്? എന്തോ ചുവപ്പ് മാരുതി സെൻ. വേറെന്തൊക്കെയുള്ള? ഈ പഞ്ഞിക്കെട്ട് പോലത്തെ രോമുള്ള നായ്ക്കുട്ടിയൊക്കെ ഉണ്ടോ? നായ്ക്കുട്ടിയുണ്ട്, ഫോണുണ്ട്, പിന്നെ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷൻ, അങ്ങനെ എല്ലാം ഉണ്ട്. ആ പിന്നെ സ്കൂളിൽ കൊണ്ട് വിടാനും കൊണ്ട് വരാനും ഡ്രൈവറും കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. ആട്ടെ, രമേശന്റെ വീട്ടിൽ എന്തൊക്കെയുള്ളത്? എന്റെ വീട്ടില് അത് പിന്നെ ഡേ നോട പറയാൻ പാടില്ല കേട്ടോ. ഇല്ല, എന്റെ വീട്ടില് ഞാൻ അത് പിന്നെ ഡേ എന്തിനാ മടിക്കണേ, പറഞ്ഞോളൂ. എന്റെ വീട്ടിലൊന്നുമില്ല, ആകെ ഒരു മണ്ട സൈക്കിൾ ഉണ്ട്, പിന്നെ കുറെ പപ്പടപ്പൊടി ഉണ്ട്. ഞങ്ങളൊക്കെ പാവങ്ങളാ. എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ അത്ര അച്ഛൻ മരിക്കണ. അമ്മയ്ക്ക് രണ്ടാമത് കല്യാണം കഴിഞ്ഞു, അതിൽ കുട്ടികൾ വേറെയുണ്ട്. ചെറിയച്ഛൻ എന്നും എന്നെ വെറുപ്പാ, എന്നെ തീരെ ഇഷ്ടമല്ല, എപ്പോഴും എന്നെ ചീത്ത പറയും. സാരില്ല, എല്ലാവർക്കും അവരവരുടേതായ കഷ്ടപ്പാടും സങ്കടങ്ങളും ഒക്കെയുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കണ കുറെ സ്വപ്നങ്ങളും മാത്രമാണ്. രമേശിനെ പോലെ തന്നെയാ ഞാനും. എനിക്ക് രണ്ട് അനീതികളാ. അച്ഛനെ കൊണ്ട് ഒരു കാര്യമില്ല. ഓർമ്മ വച്ച മുതല് വീട്ടിലെന്നും അമ്മയായിട്ട് ബഹളമാണ് അച്ഛൻ. ഒരിക്കല് അച്ഛന്റെ അടി കൊണ്ട് അമ്മ സുഖമില്ലാതെ കിടപ്പിലായി. പിന്നെ അമ്മയെ ശുശ്രൂഷിക്കാനും വീട്ടിലെ പണിക്കുമായിട്ട് എന്റെ പഠിപ്പ് നിർത്തി. കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോണ കാണുമ്പോ സങ്കടം സഹിക്കാണ്ട് കൊറേ കരയും. എപ്പോഴോ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കണം. ഒരു ദിവസം മാഷി വീട്ടിൽ നേരിട്ട് വന്ന് എന്നെ വീണ്ടും പഠിപ്പിക്കണമെന്ന് അച്ഛനെ നിർബന്ധിച്ചു. ഇന്ന് സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഞാനാ. എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും ശരി, എനിക്ക് പഠിക്കണം. പഠിച്ചൊരു ഡോക്ടർ ആവണമെന്ന ആഗ്രഹം നടക്കോന്നറിയില്ല. തീർച്ചയായും നടക്കും. വലിയ ഡോക്ടറൊക്കെ ആയാലും നമ്മളെയൊക്കെ ഓർക്കൂ. ഓർക്കും. സ്കൂളിൽ പഠിക്കാത്ത ഈ കാക്കകുറുമ്പനെ മറക്കില്ല. മാലതി രാഗിണി ചേച്ചി ഏതാ പുതിയ രണ്ടെണ്ണം? മൂത്രമൊഴിക്കാനും മുട്ടിട്ട് പാടില്ല. നോക്കി നടക്ക്, കല്ല തട്ടി വീഴണ്ട. നിങ്ങക്ക് ചുമയുണ്ടോ? എന്നെ ചുമക്കണമുണ്ട്. എന്റെ അമ്മേ, അരക്കം പേല ഇതിനെല്ലാം വരുന്നത്? കാല് സ്ലിപ്പാകല്ലേ ഈശ്വര. ആ പലച്ചക്കാരൻ കുഞ്ഞുണ്ണിയാരും ആൾക്കാരും വരുന്നുണ്ട്. തപുട്ടിയല്ല, തിപ്പിട്ടെ. ഈ വഴിക്കാന്നോ? അവര് ഇതുവഴിയാ വരുന്നത്. എന്തായാലും നമ്മളെ കണ്ടിട്ടില്ല. അപ്പൊ നീ നടന്നോ. പലിശ ചോദിച്ചാ ഞാൻ വീണ്ടും കാറടിച്ച് ആശുപത്രിയിലാണെന്ന് പറയൂ. നിങ്ങൾ എങ്ങോട്ടാ? പൊന്തക്കാട്ടിൽ ഒളിക്ക. ഈ ലാക്കിന് വല്ല ഷാപ്പിലും കയറി നാല് കാലം വീട്ടിൽ എത്തിയോളിക്ക്. ഇനി അതും കൂടെ ഒടിയാനുള്ളൂ. മുടിയാനായിട്ട് നീ പോ. പലിശക്കാരൻ കുഞ്ഞുണ്ണിയല്ല, അവന്റെ തത്ത മണ്ണുണ്ണി വന്നാ പോലും ഈ വേലായുധന്റെ രോമം പിഴാൻ പറ്റില്ല. വേലായുധം വീട്ടിലുണ്ടോ? ഇല്ല, സുഖമില്ലാണ്ട് ആശുപത്രിയിലിരിക്കുക. അവൻ ആശുപത്രി എന്ന് പറയട്ടെ, എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരണം. കൊടുത്ത കാശ് കിട്ടുമെന്ന് നമുക്കൊന്നും അറിയണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആസ്പത്രിയില്. മഴ പെയ്യണോ? ഇല്ലല്ലോ. ഒരു ഉപ്പുരസം. എന്താ അത് മരപ്പെട്ടി താമസമാക്കിയിട്ടുണ്ടോ? ഒന്നും കാണാനും പറ്റില്ല. എന്തായാലും മുതലാളി ഇങ്ങോട്ട് വന്നോട്ടെ, ബാക്കി കാര്യമൊക്കെ പിന്നെ. എന്താ വേലായുധാ, വീട്ടിൽ ഇതിനൊന്നും സൗകര്യം ഇല്ല. തൂറിയതൊന്നുമല്ല, പിന്നെ ഒളിച്ചതാ രക്ഷപ്പെടാ. എന്നെ ഭയങ്കര പേടിയാ. നീ കൊട. ആ പലിശക്കാരൻ കുഞ്ഞുണ്ണി എന്നെ കണ്ടാ കൊന്നുകളെന്നും പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോ? അത്യാവശ്യത്തിന് വാങ്ങിയതാ. പലിശ പെരി പെരി മല പോലെയായി. എന്താ ചെയ്യാ, കച്ചവടം മോശം. എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ഒരാളിരിപ്പുണ്ട്. മോളിൽ ഒരാളുണ്ടെന്നുള്ള ബോധം വേണം, അപ്പൊ ഇത്തിരി മനസ്സമാധാനം കിട്ടും. മേലിലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴാ ചതിക്കറിയില്ല. മഹാ തിരുമാലിയ വാടോ. അല്ല, ഇവിടെ വല്ലാത്തൊരു വാടാ. വേലായുധന് വയറളകി കാണും. ആ വാ മരപ്പട്ടി.